പറയുന്നു അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇന്നത്തെ ദിവസം എനിക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസമാണ് മറ്റൊന്നുമല്ല ഇന്നെന്റെ ബർത്ത്ഡേ ആണ് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്റെ ചെറിയ ചെറിയ ബർത്ത്ഡേ വിശേഷങ്ങളൊക്കെ നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കാമെന്ന് അതേപോലെ തന്നെ എനിക്ക് ഇരട്ടി മാത്രമുള്ള ഒരു ദിവസം കൂടിയാണ് മറ്റൊന്നുമല്ല എന്റെ ജെറിയുടെ അമ്മയുടെ ബർത്ത്ഡേയും കൂടിയാണ് ഞങ്ങളുടെ രണ്ടുപേരുടെയും ബർത്ത്ഡേ ഒരു ദിവസമാണെങ്കിൽ പോലും എന്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഒരവസരം ഇതുവരെ കിട്ടിയിട്ടില്ലായിരുന്നു ഒന്നെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് നാട്ടിൽ വരത്തില്ല അങ്ങനെ അങ്ങനെ ഉള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ദൈവത്തിന്റെ അനുഗ്രഹം കൊണ്ട് ഈ വർഷം ഞങ്ങൾക്ക് ഒന്നിച്ച് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് പറ്റി അതുകൊണ്ട് തന്നെ ഈ ദിവസം എനിക്ക് വളരെ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസം കൂടിയാണ് പിന്നെ കൊറോണ കാലമൊക്കെ ആയതുകൊണ്ട് വലിയ സെലിബ്രേഷനും കാര്യങ്ങളും ഒന്നുമില്ല വീട്ടിലുള്ളവർ തന്നെ ഒന്നിച്ച് ഒരു കേക്ക് കട്ട് ചെയ്യുന്നു അത്രയൊക്കെ ഉള്ളൂ പിന്നെ ബർത്ത്ഡേ സ്പെഷ്യൽ ആയിട്ട് അമ്മ ഇന്ന് അടപ്രഥമൻ ഉണ്ടാക്കി അതുപോലെ തന്നെ അമ്മയുടെ സ്പെഷ്യൽ ആയിട്ടുള്ളതും പിന്നെ അമ്മ ഉണ്ടാക്കുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് അത്രയൊക്കെ ഉള്ളൂ ബർത്ത്ഡേ വിശേഷങ്ങൾ എന്ന് പറയാനായിട്ട് ഇനിയിപ്പോ കേക്ക് മേടിക്കാനായിട്ട് പോകണം അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ജെറി എന്തായിരിക്കും കേക്കിന്റെ മുകളിൽ എഴുതിയിട്ടുണ്ടാവും എന്നുള്ളത് അപ്പൊ നമുക്ക് കേക്ക് മേടിക്കാൻ പോയാലോ
गिफ्ट कूड या बोरडी या विश्वसो गिफ्टिलोट അപ്പോൾ ഇതാണ് എനിക്ക് ജെറി തന്ന ഗിഫ്റ്റ് കേട്ടോ. ഇതൊരു ചെറിയ മാലയാണ്, ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ഒരു നല്ല മാലയാണ്. നല്ല ഷൈനിങ് ഒക്കെ ഉണ്ട്, റോസ് ഗോൾഡ് പോലത്തെ ഒരു മെറ്റീരിയൽ ആണ്. എക്സാക്ട് എനിക്ക് അറിയത്തില്ല. പിന്നെ ഇതുപോലൊരു രണ്ട് ചെറിയ പേളിന്റെ കമ്മല്, എനിക്ക് പേളിന്റെ കുഞ്ഞു സ്റ്റഡ് ഭയങ്കര ഇഷ്ടമാണെന്ന് പുള്ളിക്കറിയാം. പേളിന്റെ രണ്ട് സ്റ്റഡ്, അല്ല ഒരു സ്റ്റഡ്, അതേപോലെ തന്നെ നല്ലൊരു ബാംഗിള് കണ്ടോ. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം. അപ്പൊ ഈ ഒരു ബാംഗിളിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ജസ്റ്റ് ഓപ്പൺ ആക്കാം. ഇപ്പൊ ഇച്ചിരി കൈക്ക് വണ്ണം ഉള്ളവർക്കൊക്കെ ആണെങ്കിലും ഒരു പ്രശ്നമില്ല, ഈസി ആയിട്ട് ഇടാം. ഇപ്പൊ എന്റെ കൈക്കൊക്കെ കുറച്ച് വണ്ണമുണ്ട്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈസി ആയിട്ട് പോകും. നല്ല ഭംഗിയുണ്ട് കേട്ടോ, നല്ല സ്റ്റോൺസ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുള്ള ഒരു വളയാണ്, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇത്രയാണ് എന്റെ ജെറിയുടെ ഗിഫ്റ്റ് കേട്ടോ. അപ്പൊ ഇതാണ് എനിക്ക് അമ്മ തന്ന ഗിഫ്റ്റ് കേട്ടോ. ഇത് ഒരു തിൻ ചെയിൻ തന്നെയാണ്, ഇതിന്റെ ഇടയ്ക്ക് വൈറ്റ് ബീഡ്സ് ഒക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് ഡെയിലി യൂസിന് പറ്റുന്ന ഒരു ചെയിൻ തന്നെയാണ്, ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പൊ ഇതാണ് ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ഗിഫ്റ്റ്, മൈക്രോവേവ് ഓവൻ. ഇത് ജസ്റ്റ് റീഹീറ്റിംഗ് പർപ്പസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഇത് ഓപ്പറേറ്റ് ചെയ്യാനും ഭയങ്കര എളുപ്പമാണ്. ഒത്തിരി സ്വിച്ച് ഒന്നും വെച്ച് കോംപ്ലിക്കേഷൻ ഒന്നും ആക്കുന്നില്ല, ഭയങ്കര എളുപ്പമാണ് ഇത് യൂസ് ചെയ്യാനും കേട്ടോ. അമ്മയ്ക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. ഇതാണ് എന്റെ ഗിഫ്റ്റ്. അങ്ങനെ എന്റെ ഒരു ബർത്ത്ഡേ കൂടെ കഴിഞ്ഞു പോയി. വളരെ സന്തോഷം നിറഞ്ഞ ഒരു ദിവസം തന്നെയായിരുന്നു, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്റെ ചെറിയ ബർത്ത്ഡേ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ഇന്നത്തെ ദിവസം എനിക്ക് തന്നത് എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് തന്നെ എന്റെ ചെറിയ വീഡിയോ ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.